അപ്പൊ തന്നെ രണ്ടുപേരും അകത്ത് കയറി കഥ അടച്ചു. പിന്നെ ഇതേ വരെ പുറത്ത് കണ്ടിട്ടില്ല. വരുന്നുണ്ട്. മേരി ആ കാസറ്റ് കണ്ടോ? കണ്ടു. ഇനി കാസറ്റ് വല്ലതും വേണോ? ഇനി കാസറ്റ് കാണണമെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ പോണം. അയ്യോ, കളിയാക്കി ചിരിക്കില്ലേ? ചിലർക്കത് ഇഷ്ടപ്പെടുകയല്ല. അവരിത്രി നേരം ചിരിച്ചു എന്ന് കരുതി നിനക്കെന്താ? ഇനി ഇന്ന് നീ ഓഫീസിലേക്ക് പോണ്ട, വീട്ടിലേക്ക് പോകും. ഇന്നല്ല, ഇനി മൂന്നാല് മാസത്തേക്ക് ഞാൻ ഓഫീസിൽ പോകുന്നില്ല, ഞാൻ ലീവ് എടുക്കാൻ പോവാ. മൂന്നാല് മാസം നിന്റെ ശമ്പളം കൂടി കിട്ടാതായ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അതുമല്ല, ഓഫീസിലെ സൂപ്രണ്ട് റിട്ടയർ ആകാൻ ഇനി മൂന്ന് മാസമല്ലേ ഉള്ളൂ. നിനക്ക് സൂപ്രണ്ടായി പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ഇപ്പൊ ലോങ് ലീവ് എടുത്താ ആ പ്രൊമോഷൻ കിട്ടുമോ? അതുകൊണ്ടാ പറയുന്നത് തൽക്കാലം നീ ലീവ് ഒന്നും എടുക്കണ്ട. എടി, നീ ഓഫീസിലെ സൂപ്രണ്ടായ പിന്നെ ആരാ നിന്നെ കളിയാക്കുന്നത്? നീ ഇവിടെ നിന്നില്ലേ, ഞാൻ പോയി പറഞ്ഞു വരാം. മല്ലിയും മുളകും ഒക്കെ തീർന്നിരിക്കല്ലേ, നമുക്ക് ഇവിടുന്ന് നേരെ പലചരക്ക് കടയിലേക്ക് പോവാം. സൂപ്പർമാർക്കറ്റിൽ പോവാം, അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. നമുക്ക് ഏതെങ്കിലും പലചരക്ക് കടയിലോട്ട് പോയാ. അച്ഛൻ അറിയാഞ്ഞിട്ടാ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോ സൂപ്പർമാർക്കറ്റിലെ ലാഭം. എന്നാ നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഞാൻ മുതലാളിക്ക് കുറച്ച് ജോലികൾ പറഞ്ഞു കൊടുത്തിട്ട് വരാം. വലിച്ചുവരിയെടുക്കരുത്, എന്റെ കയ്യിൽ കാശ് കമ്മിയാ. ആ എന്ത് വേണോ എടുത്തോളൂ, വിലയൊന്നും പ്രശ്നമാക്കണ്ട. അത് വേണോ? ചക്രിയ, നിന്നെ ഞാനിന്ന് രാവിലെ നോക്കി കണ്ടില്ലല്ലോ. ഞാനിന്ന് നേരത്തെ പോയി. ഡോക്ടർ, ഈ സാരി എങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. ഇതൊന്ന് പാക്ക് ചെയ്യൂ. നോക്കേ, ഇതുപോലത്തെ സാരിയല്ലേ നമ്മൾ കൊച്ചാപ്പന്റെ വീട്ടിലെ വേലക്കാരിക്ക് വാങ്ങിക്കൊടുത്തത്? എപ്പോ? അപ്പോഴേക്കും മറന്നു, കഴിഞ്ഞ ആഴ്ച അല്ലേ? ശരിയാ, കഴിഞ്ഞ ആഴ്ച. നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ നോക്കിയെടുക്ക്, ഞങ്ങളിപ്പോ വരാം. ഞാനൊരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അഞ്ചുമന റോട്ടില്. ഡിസ്പെൻസറി തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്. അത് നിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ അന്വേഷിച്ചത്. അപ്പോ വീട്ടിൽ ചികിത്സിക്കുന്നില്ലേ? വീട്ടിലിരുന്നിട്ട് ഒരു കാര്യമില്ല, അവിടെ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ തടയും. ഇനിയിപ്പോ പേഷ്യൻസ് ഒന്നും വന്നില്ലെങ്കിൽ തന്നെ വഴിയാ പോകുന്ന പെമ്പിള്ളാരെങ്കിലും നോക്കിയിരിക്കാമല്ലോ. പഴയ സ്വഭാവം ഒന്നും മറന്നിട്ടില്ലല്ലേ? ഇവനെന്റെ ഫ്രണ്ടാ. ഫ്രണ്ടെന്ന് പറഞ്ഞ 10-20 കൊല്ലക്കാലം ഞങ്ങൾ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായിൽ കിടന്നുറങ്ങി, ഒരു വസ്ത്രം ധരിച്ച് കഴിഞ്ഞിരുന്നവരാ. അത് ശരി. അപ്പൊ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് വലിയ ദാരിദ്ര്യമായിരുന്നു അല്ലേ? പൗലോസ് ചേട്ടൻ ഇങ്ങനെ വലിയ തമാശക്കാരനാ. മോനെ സക്രിയ, എന്താ സൂപ്പിക്കില്ല കേട്ടോ? ഇല്ല, സൂപ്പിയില്ല. നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഇയാൾക്ക് ഞാൻ വീട് കൊടുക്കാം.